നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ആൽബിൻ വ്ളോഗ്സിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇത് സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ ഇതിന് മുന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതും കൂടെ കാണണം കേട്ടോ. ഞാൻ വണ്ടിക്കകത്ത് ഇരുന്ന് സംസാരിക്കണം, കാരണം കാറ്റ് കാണാൻ കേൾക്കാൻ പറ്റില്ല. ഡബ് ചെയ്യോ. സത്യം പറഞ്ഞാൽ അവിടെ കുറച്ച് ഈ ചെളിവെള്ളമെല്ലാം കിടക്കുന്ന കണ്ടപ്പം വണ്ടി ചുമ്മാ ഒന്ന് കറക്കി പിടിച്ചെന്ന് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ഞാനൊരു ഓഫ് റോഡ് പോകുമ്പോഴാണെങ്കിൽ പോലും എനിക്ക് കല്ലിൻ്റെ മേളിൽ കൂടെ വണ്ടി കയറുന്നതിനേക്കാൾ ഇഷ്ടം ഓഫ് റോഡ് പോകുമ്പോഴും വലിയ മലയൊക്കെ കയറുമ്പോഴും ഇച്ചിരി തെന്നി കിടക്കുന്നൊരു പ്രദേശമാണെങ്കിൽ അവിടെ ഇച്ചിരി എന്താ പറയുക, നമുക്ക് വീലൊക്കെ ഒന്ന് കറക്കി ആ ഒരു സെറ്റപ്പിൽ ചെള്ളയൊക്കെ വണ്ടി അടിച്ച് കയറി എനിക്ക് ആ ഒരു രീതിയിലൊക്കെ പോകാണ്ട് ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഈ ചെള്ളയും കാര്യങ്ങളൊക്കെ കിടക്കുമ്പം എന്താ പറയുക, ഒന്ന് ചെള്ളയടിപ്പിച്ചൊക്കെ ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. അതിലൊരു ആഗ്രഹത്തിൽ ചുമ്മാ ഒന്ന് വണ്ടി എടുക്കുവാണ് കേട്ടോ. എന്റെ മേത്ത് തെറിക്കുവോടാ, എന്റെ മേത്ത് തെറിക്കുവോ. ആദ്യം നമ്മൾ ആ വണ്ടി എടുത്ത് ആ ചെളിയുള്ള വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗമുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് അധികം ഈ ചെളിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ വണ്ടി അധികം ആ ഒന്ന് തെന്നിപ്പിടിച്ച് കറങ്ങാത്തത്. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത് ചവിട്ടിയിട്ട് ഒന്നും കൂടെ കാല് കൊടുത്തത്. പക്ഷേ അവിടെ കൂടുതൽ ഈ ചരളും കാര്യങ്ങളും ഈ വെള്ളമെല്ലാം വീണും മണ്ണ് നനഞ്ഞ് കിടക്കുന്നതുകൊണ്ട് അവിടെ നല്ല അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് കറങ്ങി കിട്ടി കേട്ടോ. പക്ഷേ നല്ല ചെള്ള ഈ മണ്ണ് ചെള്ളയായിട്ട് കിടക്കുന്ന സ്ഥലമാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കറങ്ങി അടിച്ചു പോയേനെ. എടാ സ്റ്റീഫന്റെ കൂട്ടുകാരൻ വീട് അപ്പുറത്താ. ഇവിടെ വരണമെന്നുള്ളൊരു പ്രതീക്ഷയും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ഈ നേരത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ സ്റ്റീഫൻ്റെ അടുത്ത് പോയി അപ്പോൾ ആ ജിപ്സിയുടെ ഒരു വീഡിയോ എടുക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ആ രീതിക്ക് പോയി അവിടെ വെച്ച് പെട്ടെന്നുണ്ടായൊരു തീരുമാനമായിരുന്നു അന്ന് ഇവിടെ വന്നൊരു വീഡിയോ എടുക്കാം എന്നുള്ളത്. പിന്നെ നമ്മുടെ ചാനലിനകത്ത് നമ്മൾ ജീപ്പ് എടുത്ത് ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിലൊക്കെ നമ്മളിവിടെ ഒന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും പിന്നെ നേരത്തെ പറഞ്ഞോളെ നമ്മുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് ഒരു ജിപ്സി വരുന്നത്. അതും എന്തായാലും ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ.
പിന്നെന്താ പറയുക, എനിക്കൊരു ആഗ്രഹമുണ്ട്, ഒരു ജിപ്സിക്കൊപ്പം ഒക്കെ ഒരു ഓഫ് റോഡ് പോകണം എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്കത് മുന്നോട്ട് നോക്കാം, അത് നടക്കുമോ ഇല്ലയോ എന്നുള്ളത്. സ്റ്റീപ്പ റിവേഴ്സ് എടുത്തിട്ട് വന്ന് അടിച്ചു കയറ്റ്. ആ ഓക്കെ, ഓക്കെ ഓക്കെ ഓക്കെ, കേസ് ഇട്ടോ, ഓക്കെ കേസ് ഇട്ടാ. ലോയി കിടക്കുന്നതാണ്, കുഴപ്പമില്ലല്ലോ, വണ്ടി ഉള്ളിയല്ലേ, ഇല്ല ഇനി അനങ്ങിയല്ല. വായി മൊത്തം ചെളിയായി കേട്ടോ. സത്യം പറഞ്ഞ ഇങ്ങനെ വണ്ടി ഓടിക്കാൻ വേണ്ടി ഇരുന്നല്ല കേട്ടോ, പക്ഷെ ചേട്ടന് ചെളി കണ്ടപ്പോ ഒരു സന്തോഷം. മൂന്ന് ഞാൻ ഉടുപ്പാ ചെളി പിന്നെ നമുക്ക് കാര്യം പറഞ്ഞാൽ, നമ്മൾ ഒരു ട്രിപ്പ് പോവുകയാണെങ്കിൽ നമ്മുടെ കൂടുതൽ ഒരു മൂന്നല്ല നാല് വണ്ടി വേണം കേട്ടോ, എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു വൈബ് കിട്ടുള്ളൂ. നമ്മൾ ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞാൽ ആ ഒരു സെറ്റപ്പ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ എൻ്റെ തുടക്കകാലത്തൊക്കെ കൂടുതലും ഒറ്റയ്ക്കാണ് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ നമ്മുടെ കൂടുതൽ ഒരു മൂന്ന് നാല് വണ്ടി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല അടിപൊളിയാണ്. ഒത്തിരി വണ്ടി ഉണ്ടെങ്കിൽ നമുക്ക് ഇറങ്ങി നിന്ന് ഓരോ വണ്ടിയുടെയും വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി ടൈം പോകും. പക്ഷേ നമുക്കൊരു മൂന്നല്ല നാല് വണ്ടിയാണെങ്കിൽ ഓക്കെ കേസ് കിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ നമ്മുടെ ഈ ജിപ്സി എടുക്കുന്നതിന് മുന്നേ നമ്മൾ ജീപ്പ് ആദ്യം എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഫോർ വീല് ഹൈയിൽ കൊടുത്തിട്ട് സെക്കൻഡ് കിട്ടാണ് കേട്ടോ വണ്ടി എടുത്ത്. പക്ഷേ അന്നേരത്തേക്കും വണ്ടിക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു മൂവ്മെൻറ്റ് അങ്ങോട്ട് വണ്ടിക്ക് കിട്ടുന്നില്ല. അതാണ് ഞാൻ പിന്നെ സെക്കൻഡേന്ന് മാറ്റി പിന്നെ ഫസ്റ്റേ കൊടുത്തിട്ട് വണ്ടി എടുത്തത് കേട്ടോ. ഇത് ഈ ടൈമിൽ വണ്ടി എടുക്കാമെന്നായിരുന്നു ഫോർ വീല് ഹൈയിൽ കൊടുത്തിട്ട് സെക്കൻഡ് ആയിട്ടാണ് വണ്ടി എടുക്കുന്നത്. പക്ഷേ സെക്കൻഡ് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു എന്താ പറയുക മൂവ്മെൻറ്റ് കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഇപ്പം ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. ജീപ്പിനോട് വലിയ താല്പര്യം ഇല്ലേ? ആണല്ലേ. ജിപ്സി ഒത്തിരി വണ്ടി നോക്കിയായിരുന്നോ? ആണല്ലേ. അല്ല ജിപ്സി വണ്ടി എടുക്കുന്നതിന് മുന്നേ കുറെ വണ്ടി നോക്കിയായിരുന്നോ? ആണല്ലേ. ഒരുപാട് വണ്ടി നോക്കിയിട്ടാണ്. ആണല്ലേ. കേരള വണ്ടിയാണ്.
ഇത് വണ്ടി എടുത്തിട്ട് പിന്നെ നമ്മൾ സ്റ്റോക്ക് കണ്ടീഷൻ ആയിരുന്നോ അത് അത്യാവശ്യം വണ്ടിയിൽ ഓഫ് റോഡിനുള്ള പരിപാടി കാര്യങ്ങളൊക്കെ വണ്ടി ഉണ്ടായിരുന്നോ? വണ്ടിയിൽ അത്യാവശ്യം ഉണ്ടായിരുന്നു. പിന്നെ വണ്ടി ടയറൊക്കെ മാറ്റി നോക്കണം അല്ലേ? ലൈറ്റും പിന്നെ ഓഫ് റോഡ് ബമ്പർ എല്ലാം മാറ്റിയതാ. മാറ്റിയതല്ലേ? ലൈറ്റ് ആ ലൈറ്റ് സെറ്റപ്പ് അത് എവിടുന്നാ സാധനം സെറ്റ് ചെയ്തേ? അത് നമ്മള് എന്റെ അളിയൻ കൊണ്ടുവന്നതാണ്, യൂസ് ചെയ്യുന്ന കൊണ്ടുവന്നതാണ്. ആണല്ലേ? എന്തായാലും ആ ലൈറ്റ് വന്നപ്പോ വണ്ടിക്ക് നല്ല എടുപ്പായി കേട്ടോ. തീവ്ര പരിപാടിയായി. വണ്ടി എ സി ആണല്ലേ? ആ വണ്ടി എ സി ആണ്, പവർ സ്റ്റിയറിംഗ് ആണ്. എ സി ആകുമ്പോ നമുക്ക് അത്യാവശ്യം ഫാമിലിക്കൊക്കെ ഓഫ് റോഡും കാര്യങ്ങളൊക്കെ പോകണമെങ്കിൽ നമുക്ക് പോവാം. പവർ സ്റ്റിയറിംഗ് ചെയ്താ രണ്ടാമത് ചെയ്താ. ആണല്ലേ? ആദ്യം പവർ സ്റ്റിയറിംഗ് ഇല്ലായിരുന്നോ? പവർ സ്റ്റിയറിംഗ് ഇല്ലായിരുന്നു. ഓഹോ, പവർ സ്റ്റിയറിംഗ് ചെയ്താ വണ്ടി. അപ്പൊ അങ്ങനെ കേട്ടോ. എന്തായാലും വണ്ടി നല്ല ബ്ലാക്ക് വണ്ടിയാണ്. പിന്നെ അതിന്റെ ഗ്ലാസ്സിൽ ചെറിയ ഇതുണ്ടായിരുന്നു. എന്റെ പേരന അത് പൊളിച്ചു കളഞ്ഞില്ലേ? ആ അത് പക്ഷെ നല്ല ലുക്കായിരുന്നു കേട്ടോ. വണ്ടി ഉൾപ്പെടെ എല്ലാം ബ്ലാക്ക് ആയിട്ട് നിന്നപ്പോ നല്ല അടിപൊളിയായിരുന്നു. എന്തായാലും തീവ്ര സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. എന്നറിയോ, ഞാൻ സത്യം പറഞ്ഞാല് വെള്ളത്തിൽ വണ്ടി ഇറക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൽ വന്നതല്ലേ കേട്ടോ. പക്ഷെ ഈ പറഞ്ഞ പോലെ തന്നെ പിള്ളേര് സെറ്റപ്പിലെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ അവർ ചേട്ടായി പൊളിക്കാൻ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് നമ്മൾ തീവ്ര ഒരു വീട് കാണിച്ചു. നല്ല അടിപൊളി ഒരു വൈബായിരുന്നു കേട്ടോ. ഏഹ് ആ ട്യൂബിലല്ല. അപ്പൊ എന്നെക്കാൾ നല്ല അടിപൊളി സെറ്റപ്പ് ആണ് കേട്ടോ. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഇനി ഈ പറഞ്ഞ പോലെ തന്നെ സ്റ്റീപ്പിന്റെ വണ്ടി ഉണ്ടായിരുന്നു. സ്റ്റീപ്പിന്റെ വണ്ടി ഉണ്ടായിരുന്നതുകൊണ്ട് തീവ്ര വൈബായിരുന്നു കേട്ടോ. ജിത്തിയിലൊക്കെ പോകുമ്പോൾ തീവ്ര സെറ്റപ്പ് ആയിരുന്നു കേട്ടോ. എന്തായാലും മിക്കവാറും അടുത്തൊരു ഓഫ് റോഡിന് മിക്കവാറും സ്റ്റീപ്പത്തിനും കാണുമായിരിക്കും. അങ്ങനെ നമ്മൾ അടിച്ചു പൊടിച്ചിട്ട് ട്രിപ്പ് പോകുന്നതായിരിക്കും കേട്ടോ. മിക്കവാറും ഇടുക്കി സൈഡായിരിക്കും പോകുന്നത്. അതെന്തായാലും ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നമ്മൾ പോകുമ്പോൾ തന്നെ കാണാം കേട്ടോ. എനിക്ക് പേടി ആണല്ലേ. ചേട്ടാ കുടിച്ച് അതിനറിയോ, ആ ഗ്ലാസ്സും കൂടെ അഴിച്ചു മാറ്റിയത് കൊണ്ടാ. ഗ്ലാസ്സും കൂടി അഴിച്ചു മാറ്റിയത് കൊണ്ടാ. വണ്ടി കൊണ്ടേ കഴിക്കണം. ചേട്ടായിക്ക് ഒന്നും കൂടെ ഒന്ന് പോയിട്ട് വന്നൊരു ആഗ്രഹം. അതുകൊണ്ട് ചേട്ടായി ചേട്ടായി ഞാൻ പോകുന്നൊരു സെറ്റപ്പ് ആയിരുന്നു ചേട്ടായിടുത്തെ. നിങ്ങളെ ഞാൻ കുളിപ്പിക്കൂടാ, നിങ്ങൾ അങ്ങനെ സൂചിക്കണ്ടാ. എന്റെ ദാത പോകാൻ ചെള്ളയാക്കിട്ട് ചേട്ടായി ദേ വണ്ടിപ്പരിപാടിയെല്ലാം കഴിഞ്ഞ് ചേട്ടായി ദേ കയറി ഇരിക്കുന്നു കേട്ടോ. തീർക്കളായിരുന്നു കേട്ടോ. അടിപൊളി സെറ്റപ്പ് ആയിരുന്നു, അടിപൊളി സെറ്റപ്പ്. ചേട്ടായും ഫുൾ പവർ ആയി കേട്ടോ. ആരാണ് വിളിക്കുന്നേ? എന്തോ അവനെ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആണ് കേട്ടോ. പുള്ളി വീഡിയോ കോൾ വിളിക്കുവാണ്. എടാ പേര് പറഞ്ഞടാ. എടാ കാണത്തില്ല ആരാ. ആണോ? അതെ ഇന്ന് നെറ്റി കയറ്റി വിടും കേട്ടോ. എടാ ഞങ്ങളെല്ലാരും ഉണ്ട്. നീ എത്രയാ പഠിക്കുന്നേ? പ്ലസ് ടു കഴിഞ്ഞോ? അതെ നിന്റെ കമ്പനിക്കാരൊക്കെ അകത്ത് ഇരിപ്പുണ്ട് കേട്ടോ. എടാ നമ്മുടെ ചാനലൊക്കെ കാണണം കേട്ടോ. ഓക്കെടാ ഓക്കേന്നാ ഓക്കേന്നാ ഓക്കെടാ. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ അതെ ഇവിടെ നടപ്പാതെ ഇവിടെ ആരും നടക്കാറൊന്നുമില്ലോ. പിന്നെ ആൾക്കാർ കൂടുതൽ നടക്കുന്ന ഇതുണ്ടോ? ഈ കാണുന്ന വഴിയാണ്, ഇതിലെ ആരും നടക്കാറൊന്നുമില്ല കേട്ടോ. മഴ ആയിക്കഴിഞ്ഞാൽ മൊത്തവും വെള്ളം. ആ പിള്ളേരെല്ലാം വണ്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്ന് ചുമ്മാ പൂന്താടുന്ന സ്ഥലമാണ്.
എന്തായാലും ഈ പരിപാടിയെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ സ്റ്റീപ്പിനും ഒരാഗ്രഹം, എന്നാൽ സ്റ്റീപ്പിനും ഒന്ന് വിളയാടണം എന്നുള്ളത്. അതുകൊണ്ട് സ്റ്റീപ്പിന് എന്തായാലും ജിപ്സിയായിട്ട് ഇറങ്ങുവാണ് കേട്ടോ. പിന്നെ പലപ്പോഴും നമ്മളൊരു ഓഫ് റോഡൊക്കെ പോകുമ്പോൾ, ഓഫ് റോഡ് പോകുമ്പോഴും നമ്മളധികം അഡ്വഞ്ചർ പരിപാടിക്ക് നമ്മൾ നിന്നില്ലെങ്കിലും നമ്മുടെ കൂടുതലുള്ളവർ ഓരോ മേട് കാണിക്കുമ്പോൾ നമുക്കും പിന്നെ ഒരു ആഗ്രഹം തോന്നും, എന്നാൽ നമുക്കും ഒന്ന് ചെയ്തേക്കാം എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് പൊതുവെ ഏത് ട്രിപ്പിൻ്റെ ഒരു സെറ്റപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം എന്തേ സ്റ്റീപ്പ് എന്തേ റിവേഴ്സ് എടുത്ത് ഇറങ്ങുവാണ്. ആ അപ്പോൾ എന്തായാലും ഇത് നമ്മുടെ വണ്ടിയൊക്കെ ഇതേ ഇങ്ങോട്ട് കയറ്റിയിട്ടേക്കുവാണ് കേട്ടോ. വണ്ടിയൊക്കെ നല്ല ഇതേ ചെളി പരുവത്തിൽ മെഴുകി നാറിയാണ് വണ്ടിയൊക്കെ ഇരിക്കുന്നത്. ഇനിയിപ്പോൾ വണ്ടി കൊണ്ടേ കഴിക്കണമല്ലേ, വണ്ടിക്കകത്തൊന്നും കയറി ഇരിക്കാൻ പറ്റിയില്ല. പിന്നെ ഇത് യുമാരൊക്കെ നല്ല കട്ട സപ്പോർട്ടായിരുന്നു കേട്ടോ. ഇപ്പോഴാണ് നല്ല കറക്റ്റായിട്ട് കാണാൻ പറ്റുന്നത്. വൈബ് വൈബ് പൊളി പൊളിയേ പൊളി 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 പൊളിയേ കേട്ടോ. വണ്ടിയൊക്കെ വേറെ ലെവലായി കേട്ടോ. വണ്ടി ഒന്ന് വാട്ടർ സർവീസ് ചെയ്യിക്കണം. പക്ഷെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞോളൊന്ന് ഇറങ്ങാനുള്ള ഒരു ഉദ്ദേശമില്ല. ഇതൊരു യുവമാർ എന്നെ വെറുതെ മൂപ്പ് കയറ്റി കാരണം വന്ന് ഒരു മേട് കാണിച്ചാണ് കേട്ടോ. വണ്ടി നേട്ടം കിടക്കുന്നു. ഇനി ഒന്ന് കൊണ്ടേ കഴിക്കണം. അതെ വെളി മനുഷ്യവട്ടത്ത് കാണിക്കാൻ പറ്റിയില്ല വണ്ടി. ആ മാതിരി ആയിപ്പോയി. സ്റ്റീപ്പിന്റെ വണ്ടി നേണ്ട കിടക്കുന്നു. ഇവിടെ സെറ്റപ്പ് കളാണ്. പൊളി പൊളി പൊളിയേ പൊളി 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 പൊളിയേ പൊളി 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 പൊളിയേ പൊളി പൊളി വൈബേ 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 പൊളി പൊളിയേ ശ്രീപ്പച്ചാ വൈബേ പൊളി 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 പൊളിയേ പൊളിയേ പറഞ്ഞേ പറഞ്ഞേ എല്ലാരും വീഡിയോ കാണണമെന്ന് പറ ആൽബിൻ വ്ളോഗ്സ് പൊളി പൊളി പൊളിയേ പറഞ്ഞേ. വണ്ടിയുടെ ദേ അകത്തെ കോലാണ് കേട്ടോ. അതായത് മൊത്തവും ചെളി. ചെളി എന്ന് പറഞ്ഞാൽ ചെളിയിൽ കുളിച്ച് നിൽക്കുവാണ് കേട്ടോ. ചെളിയിരിക്കുമ്പോഴാണ് വണ്ടി ലുക്കല്ല, ചെളിയായിട്ടിരിക്കുമ്പോഴാണ് വണ്ടി ലുക്കല്ലേ. ഇങ്ങനെയുള്ള സന്തോഷങ്ങളൊന്നും ഒരു യുക്തിയല്ല, ഒരു അമേരിക്കയിലും നമുക്ക് കിട്ടത്തില്ല. ഇതൊക്കെ വേറെ ലെവലാണ്. അത് ശരിക്കും ഇവിടെ നിൽക്കുന്നവർക്കാണ് അത് കൂടുതൽ എക്സ്പീരിയൻസ് ചെയ്യാനും ആ ഒരു ഓരോ മൊമെന്റും അടിച്ചു കൊടുത്ത് എൻജോയ് ചെയ്യാനൊക്കെ പറ്റുന്നത്. ഭയങ്കരമായിട്ടും വണ്ടി നിറച്ചും നല്ല ഭയങ്കരമായിട്ടും ചെളിയായി. അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് ചെറിയൊരു അരുവി കണ്ടപ്പോഴത്തേക്കും ആൽബിൻ ദാണ്ടെ ആ ഗ്ലാസ് ഒന്ന് തുടക്കുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ഒന്നും കാണാൻ പറ്റുന്നില്ല. അപ്പൊ അവിടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ക്ലീൻ ചെയ്യുമായിരുന്നു. പേപ്പർ ഇല്ല, അല്ലെങ്കിൽ ഈ മാസ്ക് എടുക്ക, അല്ലെ ആ ഇല വെച്ചു വല്ലതും ക്ലീൻ ചെയ്യാം.
കുളമായിരിക്കോ വണ്ടി, കാരണം അമ്മാതിരി ചെയറല്ലേ. എന്നാന്നോ അധികം ഇനി ക്ലീൻ ചെയ്യാത്ത നല്ലത്. ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇതായിരിക്കും, നല്ല കട്ടിയുള്ള മണ്ണല്ലേ. അല്ല, വെള്ളം മുക്കിയിട്ട് ആ ഇല കൊണ്ട് തുടക്കുക. ആ മണ്ണിന്റെ ഒരു പ്രത്യേകതയാണെന്ന് തോന്നുന്നു കേട്ടോ. കാരണം നല്ലപോലെ ആ മണ്ണ് ഉണങ്ങി പിടിച്ചുകൊണ്ടാണ് ജസ്റ്റ് ഒന്നും റോഡ് കാണാൻ പറ്റായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ മെയിൻ റോഡ് എത്തിയില്ല. അപ്പൊ അതിന് മുന്നേ നമുക്ക് ആ വഴി സൈഡിലായിട്ട് ചെറിയൊരു അരുവി പോലെ കണ്ടു. അപ്പൊ അവിടുന്ന് കുറച്ച് വെള്ളം മുക്കി തുടക്കുകയായിരുന്നു കേട്ടോ. കാരണം വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ് മാസ്ക് എടുത്തത്. പക്ഷെ നമ്മൾ ആ ഗ്ലാസിന്റെ പുറവും അകവും തുടച്ചിട്ട് പോലും നമുക്ക് ഈ ഗ്ലാസ്സിലൊക്കെ മുട്ട വീണ് പൊട്ടിക്കഴിയുമ്പോൾ ഒരു മങ്ങലുണ്ടല്ലോ, ആ ഒരു രീതിയിലാണ് കേട്ടോ. നമുക്ക് കാണാമോന്ന് ചോദിച്ചാൽ വലിയ കുഴപ്പമില്ല, എന്നാലൊരു മങ്ങലുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആ ഫ്രണ്ട് ഗ്ലാസിന്റെയും ആ ഫ്രെയിമിന്റെയും ഇടവിൽ കൂടെ ആയാലും നമുക്ക് കാണാം, കുഴപ്പമൊന്നുമില്ല. ഞാന് മിക്ക വീഡിയോയിലും പറയുന്ന ഒരു കാര്യമാണ് കേട്ടോ, എനിക്ക് ഞാനൊരു എന്താ പറയുക, ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഒരു വീഡിയോ കാണുമ്പോൾ, പ്രത്യേകിച്ച് ജീപ്പിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ ഫ്രണ്ട് ബോണറ്റ് സ്ക്രീനിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ ടയറിൻ്റെ ഒരു വ്യൂ കാണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ ഈ ടയർ ഇറങ്ങുന്നുണ്ട്, അത് ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ള സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ടയർ ഇറങ്ങുന്നതും അതുപോലെ തന്നെ നമുക്ക് ഫ്രണ്ടിലിരുന്ന് ഫ്രണ്ട് സീറ്റ് ഇരിക്കുമ്പോൾ നമ്മൾ ആ ബോണറ്റ് ഫ്രണ്ട് ഗ്ലാസിൻ്റെ അകത്ത് കൂടെ ആ ബോണറ്റ് ഇങ്ങനെ എന്താ പറയുക, ആ റോഡ് നിറഞ്ഞിങ്ങനെ പോകുന്നത് കാണാനും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടല്ലോ, ഇപ്പം ഞാൻ ഇപ്പം നാട്ടിലുള്ള സമയത്താണെങ്കിലും അതിന് മുന്നേ ആണെങ്കിലും ഇപ്പം ജീപ്പിലൊക്കെ ആണെങ്കിലും എനിക്ക് ഒറ്റയ്ക്ക് പോകുന്നതും ഒരു ഇഷ്ടമുള്ള സംഭവം തന്നെയാണ്. ഇപ്പം പ്രത്യേകിച്ച് കൂടുതൽ ആരും ഒന്നുമില്ല. ഇപ്പം ഒന്ന് ടൗണിലോട്ട് പോവുകയാണെങ്കിലും പ്രത്യേകിച്ച് ഒരു സന്ധ്യ മയങ്ങി വരുന്ന നേരമാണെങ്കിൽ എന്താ പറയുക, ചെറുതായിട്ട് പാട്ടൊക്കെ ഒന്ന് വെച്ച് അതൊന്ന് ആ ഒരു ഒറ്റയ്ക്കുള്ള യാത്ര എൻജോയ് ചെയ്ത് കൊണ്ട്, അപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് വണ്ടി ഓടിച്ചൊക്കെ നമുക്ക് പോകാം. അപ്പോൾ അത് എൻജോയ് ചെയ്ത് സ്വയം ഓടിച്ച് പോകുമ്പം അതും ഒരു എൻജോയ് ചെയ്യാനുള്ള ആ ഒരു ഫീലെന്ന് പറയുന്നത് പ്രത്യേക ഒരു സുഖം തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു കാര്യം തന്നെയാണ്. ചിലപ്പം കാറിനാണെങ്കിലും ജീപ്പിനാണെങ്കിലും ഞാൻ ചിലപ്പോൾ ഒറ്റയ്ക്ക് വണ്ടി എടുത്തുകൊണ്ടൊക്കെ പോകും. ഞങ്ങളിത് ഇവിടെ എന്താ പറയുക, സ്റ്റീഫൻ്റെ വീട്ടിൽ വന്നു കേട്ടോ. വണ്ടിയൊക്കെ നല്ല ലെവലായിട്ട് നിൽക്കുകയാണ്. ഇനി ഒരു അംഗത്തിന് വാലി ഉണ്ടെന്നുള്ള രീതിയിലാണ് രണ്ട് കൊമ്പന്മാർ നിൽക്കുന്നത്. പൊളി 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 അടിപൊളി. എന്നാ പറയുക, ഞങ്ങളുടെ കോല കണ്ടപ്പോൾ മമ്മി പറയരുത് എന്തൊരു കോലാണ്. ഇസ്യോമി, ഇത് എൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ മമ്മിയാണ് കേട്ടോ. മമ്മിയാണ്, ചേച്ചിയുടെ അനിയത്തിയാണ് കേട്ടോ. കാർത്തിക, കാർത്തിക ഇപ്പോൾ ഉടനെ ഞങ്ങൾ അങ്ങോട്ട് വരും കേട്ടോ. ഈ പുള്ളിക്കാരി യു കെക്ക് പോകാനുള്ള എല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. കാർത്തിക എന്നാ പറയണോ, എല്ലാം പറയാനുണ്ടോ? നമ്മൾ വീഡിയോ കാണുന്ന സപ്പോർട്ട് ഇഷ്ടപ്പെട്ടെങ്കിലും മാക്സിമം. ആൻറ്റി മമ്മി കാണാറുണ്ടോ മമ്മി നമ്മുടെ പരിപാടി? അതിൻ്റെ മമ്മിക്ക് പിന്നെ ഈ ജീപ്പിൻ്റെ അധികം വലിയ താല്പര്യം ഇല്ലല്ലോ. ഈ അല്ലാതെയുള്ള ഈ ഞങ്ങൾ കുടുംബമായിട്ട് ചെയ്യുന്ന ഇഷ്ടം അല്ലെ. കാർത്തിക് പിന്നെ എന്നെ പറയാനുള്ളേ? ആ ഉവ പപ്പ എന്തി അത് അത് പറഞ്ഞായിരുന്നു. കാർത്തിക ഇങ്ങോട്ട് വരുന്ന കാര്യം പറഞ്ഞായിരുന്നു ഞാൻ. മൈക്കിളപ്പ ചേച്ചിയുടെ പപ്പയാണ് കേട്ടോ. പപ്പ എന്നാ ഇപ്പൊ പറയാനുള്ളത്? നമ്മുടെ പരിപാടി കാണാറുണ്ടോ? ഞാൻ ചുമ്മാ ചോദിച്ചോണ്ട്, പപ്പ എങ്ങനെ ടി വി കാണിച്ചു പോലും ഇല്ല. പിന്നെ പപ്പ എന്നാ ഉണ്ട്, ചോറ് കൂടെ കഴിഞ്ഞോ? ആണല്ലേ, കലമ്പാറിക്ക. ആ പീനു, നമ്മൾ നേരത്തെ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്തായിരുന്നു അല്ലേ. അത് തന്നെ, ഒന്നും കൂടെ വീഡിയോ എടുത്താണ് കേട്ടോ. ആ വീഡിയോ കണ്ടിന്യൂ. അത് തന്നെ, അവരെല്ലാം കൂടെ ഇപ്പൊ നമ്മുടെ വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് എല്ലാവരോടൊപ്പം ഒന്നിച്ചു കൂടിയിരിക്കുകയാണ്. എനിക്ക് നാല് മക്കളാണ്. പുള്ളിക്കാരൻ ഇവിടെ സ്റ്റാഫി വർക്ക് ചെയ്യുമായിരുന്നു, ഇപ്പൊ പെൻഷനാണ്. വീട്ടിനകത്ത് തന്നെ ഒരു കടയൊക്കെ ഇട്ട് കൂടിയിരിക്കുക. നാല് മക്കളിൽ മൂന്ന് പെണ്ണും ഒരാണുമാണ്. രണ്ട് പെൺപിള്ളേർ ഇപ്പൊ ഇസ്രായേലിൽ വർക്ക് ചെയ്യുന്നു. മൂന്നാമൻ മോനാണ്,
അവൻ നേഴ്സാണ്, അവൻ്റെ ഭാര്യ അമേരിക്ക ആർമി നേഴ്സാണ്. ഇളയ മോള് കാർത്തി, അവളിപ്പം ഒ ഇ ടി സി ബി ടി ഒക്കെ പാസ്സായി. യുകെക്ക് പോകാനായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാനായിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുക. ആ അങ്ങനെയൊക്കെ ഞങ്ങൾ സന്തോഷമായി. എന്തായാലും ഒത്തിരി 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 സന്തോഷം. മമ്മി ലൈറ്റൊക്കെ തെളിഞ്ഞ് നിൽക്കുമ്പോൾ വണ്ടി വേറെ ലെവലാണ് കേട്ടോ, അടിപൊളിയാണ് കേട്ടോ. ഇൻഡിക്കേറ്ററൊക്കെ ചെറിയ ഇൻഡിക്കേറ്ററാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ ഇത് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതിന് നല്ല അടിപൊളി കണ്ടൻറ്റുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതുവരേക്കും ബൈ ബൈ.